ഫിലിം ഗ്യാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. 10 സിനിമകളുടെ ടി ആർ പി റേറ്റിംഗ് റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. ഓണനാളുകളിലും ഓണനാളുകൾ അല്ലാത്ത ദിവസങ്ങളിലും സംപ്രേഷണം ചെയ്ത സിനിമകളുടെ ടി ആർ പി റേറ്റിംഗ് റിപ്പോർട്ടെല്ലാം തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത്. ആദ്യമേ സൂര്യ ടി വിയിലേക്ക് വരികയാണെങ്കിൽ സൂര്യ ടി വിയിൽ ജനഗണമന കടുവ എന്നീ പൃഥ്വിരാജിൻ്റെ ഈ വർഷം തിയേറ്ററുകളിലൊക്കെ എത്തിയ രണ്ട് സിനിമകൾ ഓണനാളുകളിൽ സംപ്രേഷണം ചെയ്തിരുന്നു. ഉത്രാട ദിനത്തിൽ സംപ്രേഷണം ചെയ്യപ്പെട്ട ജനഗണമന എന്ന സിനിമയ്ക്ക് 2.69 ടി ആർ പി റേറ്റിംഗ് പോയിന്റുകളാണ് നേടിയെടുക്കാനായിട്ട് കഴിഞ്ഞത്. അതേസമയം പൃഥ്വിരാജിൻ്റെ മറ്റൊരു സിനിമയായ കടുവ എന്ന സിനിമ തിരുവോണനാളിൽ സംപ്രേഷണം ചെയ്തപ്പോൾ 6.40 ടി ആർ പി റേറ്റിംഗ് പോയിന്റുകൾ സ്വന്തമാക്കിയിരിക്കുകയാണ്. മികച്ച ടി ആർ പി തന്നെ കടുവ എന്ന സിനിമ നേടിയെടുത്തിരിക്കുകയാണ്. അടുത്ത സിനിമ സൂര്യ ടി വിയിൽ സംപ്രേഷണം ചെയ്ത തമിഴ് സിനിമയായ സൂര്യ നായകനായിട്ടെത്തിയ എതിർക്കം തുനിന്തവൻ എന്ന സിനിമയാണ്. ചിത്രത്തിന്റെ ടി ആർ പി റേറ്റിംഗ് റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 1.07 ടി ആർ പി റേറ്റിംഗ് പോയിന്റുകളാണ് എതിർക്കം തുനിന്തവൻ എന്ന സിനിമ നേടിയെടുത്തിരിക്കുന്നത്. ഇനി മഴവൽ മനോരമയുടെ സിനിമകളിലേക്ക് വരികയാണെങ്കിൽ ആദ്യത്തെ പ്രധാനപ്പെട്ട സിനിമയാണ് സത്യൻതിക്കാടിന്റെ സംവിധാനത്തിൽ ജയറാം നായകനെ എത്തിയ ഫാമിലി എന്റർടൈനർ സിനിമ കൂടിയായ മകൾ എന്ന സിനിമ. ചിത്രത്തിന് 2.38 ടി ആർ പി റേറ്റിംഗ് പോയിന്റുകൾ മാത്രമാണ് ടി വിയിൽ സംപ്രേഷണം ചെയ്തപ്പോൾ നേടിയെടുക്കാനായിട്ട് കഴിഞ്ഞത്. അതേസമയം മകൾ എന്ന സിനിമയെ കടത്തിവിട്ടിരിക്കുകയാണ് ഈ വർഷം തിയേറ്ററുകളിലൊക്കെ എത്തിയ ഒരുത്തി എന്ന നവ്യ നായർ നായികാവേഷത്തിലെത്തിയ സിനിമ. 2.70 ടി ആർ പി റേറ്റിംഗ് പോയിന്റുകളാണ് സിനിമ നേടിയെടുത്തിരിക്കുന്നത്. മഴവിൽ മനോരമയുടെ മറ്റൊരു ടെലിവിഷൻ പ്രീമിയർ ആയിട്ട് എത്തിയ പ്രിയൻ ഓട്ടത്തിലാണ് എന്ന സിനിമയുടെ ടി ആർ പി റേറ്റിംഗ് റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. ഫാമിലി കോമഡി എന്റർടൈനർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയ്ക്ക് 1.78 ടി ആർ പി റേറ്റിംഗ് പോയിന്റുകൾ മാത്രമാണ് നേടിയെടുക്കാനായിട്ട് കഴിഞ്ഞത്. ഇനി സി കേരളത്തിലൊക്കെ വരികയാണെങ്കിൽ സി കേരളത്തിൽ നിന്ന് മികച്ചൊരു ടി ആർ പി റേറ്റിംഗ് റിപ്പോർട്ടാണ് KGF Chapter 2 എന്ന സിനിമയുടേതായിട്ട് നമുക്ക് കേൾക്കാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. സി കേരളത്തിലെ മലയാളം ഭാഷയിൽ സംപ്രേഷണം ചെയ്യപ്പെട്ട KGF Chapter 2 എന്ന സിനിമ ഒരു ശനിയാഴ്ച ദിവസം സംപ്രേഷണം ചെയ്തപ്പോൾ 5.15 ടി ആർ പി റേറ്റിംഗ് പോയിന്റുകളാണ് സിനിമ നേടിയെടുത്തിരിക്കുന്നത്. സി കേരളത്തിന് മികച്ച ടി ആർ പി തന്നെ സിനിമ നേടിക്കൊടുത്തിരിക്കുകയാണ്. ഇനി ഏഷ്യാനെറ്റ് ചാനലിലെ സിനിമകളിലേക്ക് വരികയാണെങ്കിൽ 3 സിനിമകളുണ്ട്. അതിൽ ആദ്യത്തേതാണ് ലളിതം സുന്ദരം എന്ന സിനിമ. ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ ഡയറക്ട് ഒടിടി റിലീസ് ചെയ്യപ്പെട്ട മഞ്ജുവാര്യർ, ബിജു മേനോൻ തുടങ്ങിയ ഒരു പ്രധാന റോളുകളിലെത്തിയ ഫാമിലി എന്റർടൈനർ സിനിമയാണ് ലളിതം സുന്ദരം എന്ന സിനിമ. 2.54 ടി ആർ പി റേറ്റിംഗ് പോയിന്റുകൾ മാത്രമാണ് സിനിമ നേടിയെടുത്തിരിക്കുന്നത്. ഇനി ഭീഷ്മ പറം, ബ്രോഡാഡി എന്നീ സിനിമകളിലേക്ക് വരികയാണെങ്കിൽ 2 സിനിമകളുടെ ടി ആർ പി റേറ്റിംഗ് റിപ്പോർട്ട്, 2 സിനിമകളുടെ പ്രകടനം എത്രത്തോളം മികച്ചത് എന്നൊക്കെ കഴിഞ്ഞൊരു വീഡിയോയിലൂടെ പ്രേക്ഷകരെ അറിയിച്ചതാണ്. മമ്മൂക്കിയുടെ മാസം ക്ലാസ്സും നിറഞ്ഞ ഫാമിലി എന്റർടൈനർ സിനിമ ഭീഷ്മ പറം എന്ന സിനിമ ഉത്രാട ദിനത്തിൽ, മമ്മൂക്കിയുടെ ജന്മദിനത്തിൽ സംപ്രേഷണം ചെയ്തപ്പോൾ നേടിയെടുത്തത് 6.58 ടി ആർ പി റേറ്റിംഗ് പോയിന്റുകൾ മാത്രമാണ്. ഭീഷ്മ പറം എന്ന സിനിമയ്ക്ക് അത്ര നല്ല ടി ആർ പി അല്ല. ഒപ്പം തന്നെ ബ്രോഡാഡി എന്ന സിനിമയേക്കാൾ കുറവാണ് ടി ആർ പി എന്ന് പ്രേക്ഷകരെ നേരത്തെ അറിയിച്ചു കഴിഞ്ഞതാണ്. ലാലേട്ടിന്റെ ഫാമിലി കോമഡി എന്റർടൈനർ സിനിമ ബ്രോഡാഡി എന്ന സിനിമ ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തപ്പോൾ, തിരുവനന്തപുരത്തിൽ സംപ്രേഷണം ചെയ്തപ്പോൾ നേടിയെടുത്തത് 8.84 ടി ആർ പി റേറ്റിംഗ് പോയിന്റുകളാണ്. ഈ ഓണനാളുകളിൽ സംപ്രേഷണം ചെയ്യപ്പെട്ട സിനിമകളിൽ ഏറ്റവും കൂടുതൽ ടി ആർ പി നേടിയ സിനിമയും ലാലേട്ടിന്റെ ബ്രോഡാഡി എന്ന സിനിമയാണ്. ഓണനാളുകളുടെ ടി വിയിൽ സംപ്രേഷണം ചെയ്യപ്പെട്ട വിവിധ സിനിമകളുടെ ടി ആർ പി റേറ്റിംഗ് പോയിന്റുകൾ പ്രേക്ഷകർ അറിഞ്ഞിരിക്കുകയാണ്. കൂടുതൽ ഇതുപോലുള്ള സിനിമ വാർത്തകൾക്കായിട്ട് പ്രേക്ഷകർ കാത്തിരിക്കൂ.